പാമ്പ് കടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന വാവ സുരേഷ് പൂർണ്ണ ആരോഗ്യവാനായി ആശുപത്രി വിട്ടു. കൃത്യസമയത്ത് കിട്ടിയ പരിചരണം തനിക്ക് രണ്ടാം ജന്മം സാധ്യമാക്കിയെന്ന് വാവ സുരേഷ് പറഞ്ഞു. ചികിത്സിച്ച ആരോഗ്യ പ്രവർത്തകരെയും സ്നേഹിച്ചവരെയും വാവ സുരേഷ് ദൈവത്തോട് ഉപമിച്ചു. പാമ്പുപിടുത്തം മരണം വരെ തുടരുമെന്നും രീതിയിൽ മാറ്റം വരുത്തണോ എന്നതിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും വാവ സുരേഷ് പറഞ്ഞു. 7 ദിവസത്തെ ആശുപത്രിവാസത്തിനു ശേഷം വാവ സുരേഷ് തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് മടങ്ങി. മരണത്തിന്റെ മുന്നിൽ നിന്ന് ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഡോക്ടർമാരെ വാവ ദൈവത്തോട് ഉപമിച്ചു. എന്റെ കാണപ്പെട്ട ദൈവം എന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയാം, കാണപ്പെട്ട ദൈവം ഇവര് കുറെ പേര് മന്ത്രി കഴിഞ്ഞാല് പിന്നെ ഇവിടുത്തെ ബാക്കി എച്ച് ഒടിമാര് നമ്മുടെ എല്ലാവരും ആരെയും കാണുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നേഴ്സുമാരായിക്കോട്ടെ, ക്ലീൻ ചെയ്യുന്നവരായിക്കോട്ടെ, എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു എന്നുള്ളതാണ്. ഇതുവരെ ലഭിച്ചതിൽ ഏറ്റവും മികച്ച ചികിത്സയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേത്. പാമ്പ് പിടുത്തം അവസാനിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് മരണം വരെ ഇല്ലെന്നായിരുന്നു വാവയുടെ മറുപടി. സുരക്ഷിതമല്ലാത്ത രീതിയിലാണ് തന്റെ പാമ്പ് പിടുത്തമെന്ന് തന്നെ ഉപദേശിക്കുന്നവർ മുമ്പും പലതരത്തിൽ പ്രചാരണം നടത്തിയവരാണെന്നും വാവ സുരേഷ് പ്രതികരിച്ചു. ഞാൻ 2006 ആണ് ആദ്യമായിട്ട് കേരളത്തിൽ കേരള വനംവകുപ്പിന് പാമ്പിനെ പിടിക്കാനായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നത്. അന്നൊന്നും കേരളത്തിലെ മറ്റു പാമ്പ് പിടുത്തക്കാരെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അവർ എന്താണ് എൻ്റെ പ്രത്യേകത എനിക്കറിയില്ല. ഇപ്പോൾ എനിക്കൊരു ക്യാമ്പയിൻ വനംവകുപ്പിൽ തന്നെ ഒരു ഓഫീസറുണ്ട്, അതിൻ്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാരെ വെച്ച് അദ്ദേഹം എനിക്ക് എന്നെ ഈ സ്ഥലത്ത് തന്നെ എന്നെ പാമ്പിനെ പിടിക്കാൻ വിളിക്കരുത് എന്ന് പല ആൾക്കാരെയും വെച്ച് ഇങ്ങനെ കേരളത്തിലെ പല സ്ഥലത്തും പറയിപ്പിക്കുന്നുണ്ട്. അതേസമയം വാവ സുരേഷിന് സ്വന്തമായി ഒരു സുരക്ഷിത ഭവനം CPIM നേതൃത്വത്തിലുള്ള അഭയം ചാരിറ്റബിൾ സൊസൈറ്റി നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി VN വാസവൻ അറിയിച്ചു. വാവ സുരേഷ് ഈ കിട്ടുന്ന പൈസയൊക്കെ അനാഥമന്ദിരങ്ങൾ കൊടുക്കുന്നതാണ്. അദ്ദേഹത്തിന് സ്വന്തമായ ഒരു വീടില്ല. അദ്ദേഹം ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഓലപ്പുരയ്ക്കകത്താണ് ഇപ്പോഴും കഴിയുന്നത്. നമ്മൾ TVയിൽ അദ്ദേഹത്തിൻ്റെ കണ്ടു. അതുകൊണ്ട് ഞങ്ങൾ CPIMന്റെ നേതൃത്വത്തിലുള്ള കോട്ടയം അഭയം ചാരിറ്റബിൾ സൊസൈറ്റി തിരുവനന്തപുരത്തെ DC സഹായത്തോടെ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അത് സുരേഷ് സ്വീകരിക്കാമെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. നിരവധി പേരാണ് വാവ സുരേഷിനെ കാണാൻ ആശുപത്രിയിൽ തടിച്ചുകൂടിയത്. കാത്തുനിന്നവരെ കൈകൂപ്പി വന്ദിച്ച് സ്വന്തം വാഹനത്തിൽ വാവ വീട്ടിലേക്ക് മടങ്ങി. നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. കടിയേറ്റ ഭാഗത്തെ മുറിവുണങ്ങാനുള്ള ആന്റിബയോട്ടിക്കുകൾ മാത്രമാണ് മരുന്നായി ഉപയോഗിക്കുന്നത്. January 31 ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട വാവ സുരേഷിന്റെ ആരോഗ്യനില 3ാം ദിനം അതീവ ഗുരുതരമായിരുന്നു. മെഡിക്കൽ കോളേജിലെ മികച്ച ചികിത്സാ സൗകര്യങ്ങളാണ് വാവ സുരേഷിനെ പുതിയ ജീവിതത്തിലേക്ക് വഴി നടത്തുന്നത്. 24 കോട്ടയം.